അല്ല, ഒരു മനുഷ്യന്റെ പൊട്ടത്തരത്തിന് 1400 വർഷത്തിന്റെ കാലഘട്ടത്തിന്റെ ശക്തി കിട്ടിയല്ലോ എന്നുള്ളതാണ് നമ്മളിതിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം. ചിലതരം പൊട്ടത്തരങ്ങൾ അങ്ങനെയാണ്, അതിങ്ങനെ കുറെ നാൾ തുടരും. അപ്പൊ അവ മനുഷ്യനെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇതുവരെ കാണാത്ത സാത്താനെ കണ്ടപ്പോ അങ്ങ് തകർത്തേക്കാന്ന് ഓർത്താണ് ആ ഏറെല്ലാം കൂടി എറിയുന്നത്. ഇത് ഈ അത് മൊത്തത്തില് ഇസ്ലാം എന്ന് പറയുന്ന ആ ചിന്താധാരകളുടെ കോമഡി മുഴുവൻ സംക്ഷിപ്തമാക്കപ്പെട്ട ഒരു ആക്ടിവിറ്റി അത്. ഇത് തന്നെ എം എം അക്ബറും ഒക്കെ ഇവിടെ പോയി ചെയ്യുന്നത്. ഇതിനാണ് വലിയ പരിശുദ്ധ നിനാ ഇതെല്ലാത്തിലുപരി ഈ കാർന്നവരെ പോലെ കൊണ്ട് ഇങ്ങനെ എറിയാനാ നമ്മൾ നികുതി അടയ്ക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ ചിരിക്കുന്നത്. എന്നുവെച്ചാ നമ്മുടെ നികുതി പിണത്തുനിന്ന് ഇന്നൊരു വീതം മാറ്റി വെക്കുന്നുണ്ട് ഹജ്ജിന്, ഹജ്ജ് കോട്ട നമ്മുടെ പൈസയും കൂടെയാ ഈ പരിപാടിക്കൊക്കെയാണ്. അപ്പൊ അത് പോട്ടനെ, ഇതിപ്പോ അവിടെ പോയി ഒരു കല്ലെടുത്ത് എറിയുന്ന വിടു. മനുഷ്യനെ വെട്ടി ഭീകരമായിട്ട് കൊല്ലാനും അനാശാസ്യങ്ങളും ഇതിനൊക്കെ പിന്തുണയ്ക്കുന്ന ഇടത്താണ് നമ്മൾ ഭയക്കേണ്ടത്. അയാൾ അങ്ങനെ മാറിയെന്ന് കല്ലെടുത്തെറിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. പിന്നെ അത് എറിയാൻ വേണ്ടി ഇത്രയും ദൂരം പോകുന്നു എന്നുള്ളതാണ് അങ്ങേറെ സാമ്പത്തിക ചെലവും ബുദ്ധിമുട്ടും ഒക്കെ ഓർത്തും ചിരി വരുന്നുണ്ട്. ഏതായാലും തത്വചിന്താപരമായ ആഴമോ ഉള്ളടക്കമോ ഒന്നും ഇല്ലാത്ത ഒരു വ്യവസ്ഥ ഇവിടിപ്പോ 200ലധികം ദിവസങ്ങൾ തുടർമാനമായിട്ട് ഈ ഒരു പ്രശ്നത്തെ നമ്മൾ ചർച്ചക്കെടുക്കുന്നു, വിവിധ റൂമുകൾ വേറെയും ചെയ്യുന്നു. അപ്പൊ ഒത്തിരി മാറ്റം ഈ സമൂഹത്തിലുണ്ടെന്നുള്ളതാണ് എനിക്കിതിൽ ശുഭകരമായി തോന്നുന്നത്. കാരണം അക്ബർ സാഹിബ് പറഞ്ഞ പോലെ ഇവർക്കിടയിൽ നിന്ന് ഒരു വല്ലാത്ത അവർക്കിടയിൽ ഒരു അപകർഷതാബോധം ശക്തിപ്പെടുന്നു. കാരണം ഇപ്പൊ നമ്മളെ എവിടെയെങ്കിലും വിളിച്ച് ചോദിക്കുകയാണ്, സംസാരിച്ചാൽ യേശുക്രിസ്തുവിനെ പറ്റിയും ഈ മാർഗത്തെ പറ്റിയും അഭിമാനപുരസരം പറയാൻ ചില ഉള്ളടക്കങ്ങൾ നമുക്കുണ്ട്. അതില്ലാത്ത ഒരാളിവിടെ ഇല്ല. പറയുന്ന രീതി വ്യത്യാസമാണെങ്കിലും കണ്ടന്റിൽ എന്തുകൊണ്ട് നിങ്ങൾ യേശുവിൻ്റെ അനുഗാമിയായിരിക്കുന്നു, ബൈബിളിൻ്റെ പ്രചാരകനായിരിക്കുന്നു, ഇത് നമുക്ക് നല്ല കൃത്യതയോടെ പറയാം. കഴിഞ്ഞ റൂമിൽ വെച്ച് സംഭാഷണത്തിന് ശേഷം അത് കേട്ട ഒരു സുഹൃത്ത്, ഒരു RSS പ്രവർത്തകൻ, മാന്യനായൊരു മനുഷ്യൻ, അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് വളരെ മാന്യതയോടെ സംസാരിച്ചു. സാധാരണ ആളുകൾ ഈ മാന്യതയോടെ തുടങ്ങിയിട്ട് പിന്നങ്ങ് പ്രകോപിതരാകും. ഇത് അതൊന്നുമില്ല, ന്യായമായി ഞാൻ ജീവിതത്തിൽ ആദ്യമാണ് അങ്ങനെ സംസാരിക്കുന്ന ഒരു RSS കാണുന്നത്. പിന്നെ അതിൽ RSS ആണെന്ന് പുള്ളി ഒളിപ്പിച്ചു വെച്ചു. അവസാനം അത് ബോധ്യപ്പെട്ടു. അത് ബാക്കിയെല്ലാം പുള്ളി നല്ല രീതിയിൽ സംസാരിച്ചു. ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾ ആരും മതവ ഞങ്ങൾ എതിർക്കുന്നത് നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നതിനോ ഒന്നുമല്ല, നിങ്ങൾ വന്ന് ഈ മണിപ്പൂരിലും മേഘാലയയിലും ഒക്കെ അവിടെയുള്ള മനുഷ്യരെ മതം മാറ്റുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കുറെ വസ്തുതകൾ പറഞ്ഞു. സുഹൃത്തെ, ഞങ്ങളീ പോയി പ്രവർത്തിച്ച ഇടത്തെ മനുഷ്യരെ നോക്കണം, അവർക്ക് സ്കൂളുണ്ട്, മാന്യമായ വസ്ത്രധാരണമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്ത് കൊടുത്തില്ല. പിന്നെ നിങ്ങൾ അവിടെ മാറുന്നവരെ പറ്റി പറയുന്നതെന്നറിയോ, പാൽപ്പൊടി മേടിച്ചു തിന്നു. പാൽപ്പൊടി മേടിച്ച് തിന്നുമ്പോൾ തിന്നുന്നതാണോ സനാതന ധർമ്മം? അത് പോട്ടെന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ. അപ്പൊ എന്താ ഇവിടുത്തെ വിഷയം അറിയണ്ടേ? ഈ ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിൻ്റെ കാരണം 1, 2, 3 എന്നിങ്ങനെ എണ്ണി 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 പറഞ്ഞു. അദ്ദേഹം അത് കേട്ടു, ശാന്തനായി കേൾക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പോയി ഇതുപോലെ പഠിപ്പിക്കുക, നിങ്ങളുടെ ആളുകളെ നിങ്ങളുടെ വിശ്വാസത്തിൽ ഇത്രയും ശ്രേഷ്ഠതയുണ്ടെന്ന് പഠിപ്പിക്കുക. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞത് ഈ രാമായണത്തിൻ്റെ യുദ്ധകാന്ഡം വരെയുള്ള യഥാർത്ഥ രാമായണം, ബാക്കിയിലൊക്കെയാണ് നിങ്ങൾ പറയുന്ന വിമർശനമുള്ളത്, അതൊഴിച്ചാൽ രാമൻ ക്ലിയർ ആയ ഒരു മനുഷ്യനാണ് ഇത്യാദി കുറെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ രാമനെ പറ്റി നിങ്ങൾ പോയി പറയും. അപ്പൊ അദ്ദേഹത്തിന് അത്രയും പറയാനുള്ള ഒരു ആർജവം അദ്ദേഹത്തിനുണ്ടായി, ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. ഇതുപോലെ ഒരു മുസൽമാൻ ചെയ്യേണ്ട എന്താണ്? 200 ദിവസത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഞങ്ങൾ കൂടി കേൾക്കാൻ പാകത്തിന് ഈ നിങ്ങൾ എന്തുകൊണ്ട് മുഹമ്മദ് എന്നൊരു മനുഷ്യന്റെ പാത പിൻപറ്റുന്നെന്നും അദ്ദേഹം എങ്ങനെ സമൂഹത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്നെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൽ എന്തെങ്കിലും അനുകരണീയമല്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. ഇന്നിപ്പോൾ മുഹമ്മദിനെ പോലെ ഏതെങ്കിലും മുസ്ലിം ജീവിക്കുന്നതായിട്ട് എനിക്ക് അഭിപ്രായമില്ല. അവർക്കതിൽ മുഹമ്മദിൻ്റെ ജീവിതചര്യയെ ഏതാണ്ട് അവർ കേരളത്തിലെങ്കിലും പാടെ ഉപേക്ഷിച്ചിട്ടുണ്ട്, പാടെ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അവരാരും മുഹമ്മദ് പറഞ്ഞ പോലെ കല്യാണം കഴിക്കുന്നില്ല. മുഹമ്മദ് ചെയ്ത പോലെ പോയി വ്യത്യസ്ത പ്രായത്തിലെ പെൺകുട്ടികളെ ഒരുമിച്ച് നിർത്തുന്നില്ല. അത്തരം ഒരു ആവശ്യമല്ലേ ഗവൺമെൻറ് മുമ്പിൽ പറയുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മതനിയമം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കെട്ടണമെന്ന് പറയുന്നില്ല. അവരത് ആവശ്യപ്പെട്ട കേരളം പോലെ സ്ഥലത്ത് സമ്മതിച്ചു കൊടുത്തേക്കാൻ സാധ്യതയുണ്ട്. കാരണം കേരളത്തിലൊക്കെ നടക്കുന്ന ഭരണം ഏതാണ്ട് അങ്ങനെയാണ്.
ഞങ്ങൾക്ക് 6 വയസ്സുകാരിയെ കെട്ടണം, 53കാരനെന്ന് ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കത്തക്ക വിധത്തിലേക്ക് ലിബറലാണ് ഇവിടെ മുസ്ലിങ്ങളുള്ള ഭരണകൂടത്തിൻ്റെയൊക്കെ സമീപനം. പക്ഷെ അവരാവശ്യപ്പെടുന്നില്ല, കാരണം അവർക്ക് മുഹമ്മദിൻ്റെ ചര്യം മടുത്തു. ഈ കൊല്ലും കൊലയും ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും മടുത്ത നല്ല മനുഷ്യരായിട്ട് അവർ മാറുകയാണ്. താല്പര്യമുണ്ടായിരുന്ന കുറേ പേരുണ്ട്, കൊല്ലും കൊലയും വെട്ടും കുത്തും ഒക്കെ നടത്തി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട് താനും. അപ്പം ഈ പല കാര്യങ്ങളാൽ ഇത് ഒത്തിരി അങ്ങ് വീക്കായി. ഇതിൻ്റെ അർത്ഥം അവർ നല്ലവരാകുന്നു എന്നുള്ളതാണ്. അവർ മുഹമ്മദിൽ നിന്ന് അകലുമ്പോൾ മനുഷ്യൻ നല്ലവനാകും. അപ്പം നിങ്ങൾ ഈ അല്പമെങ്കിലും ഇപ്പോഴും പണ്ട് പഠിച്ച മദ്രസാ ബോധം വെച്ച് അതിലെന്തൊക്കെയോ നന്മയുണ്ടെന്ന് കരുതുന്ന പാവ മനുഷ്യരുണ്ടല്ലോ. അപ്പം ഇവർ വന്നിട്ട് സ്വന്തം ജീവിതത്തോട് തന്നെ ചോദിക്കുക, ഈ മനുഷ്യനിൽ എന്ത് നന്മയാണുള്ളത്? ഞാൻ ഇത്ര ഈ മനുഷ്യനെ ഭക്തിപുരസ്വരം ഇങ്ങനെ സ്നേഹിക്കാൻ എന്താണ് അതിൻ്റെ കാരണം? ഇത് സ്വയം ചിന്തിക്കുക, സ്വയം അവർ പരിശോധിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, കുലങ്കുഷമായ ഒരു പരിശോധനയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ വിധേയമാക്കിയാൽ തീർച്ചയായും നിങ്ങൾ അത് വിട്ടിറങ്ങും, ആ വ്യക്തിത്വത്തെ ഉപേക്ഷിക്കും. കാരണം ഉപേക്ഷിക്കുന്ന രീതിയിൽ മാത്രമുള്ള കാര്യങ്ങളെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അപ്പൊ ക്ലബ് ഹൗസ് കൊണ്ടും ചർച്ച കൊണ്ടും ഉണ്ടായ പ്രധാനപ്പെട്ടൊരു നേട്ടം, വളരെ ഏകപക്ഷീയമായി മുഹമ്മദ് എന്ന മനുഷ്യൻ വളരെ കൃത്യമായി തന്നെ ഇവിടെ ഒരു ഓഡിറ്റിങ്, സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തില് ഗുണഗണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഒരു ഗുണവും കണ്ടുപിടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഒരു നന്മയും ഒരു ഗുണവും പറയാൻ കഴിയാത്തൊരു മനുഷ്യനെ നമ്മുടെ ജേക്കബ്, മറ്റേ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ SP പേരങ്ങ് കിട്ടും, അലക്സാണ്ടർ ജേക്കബിൻ്റെ ഒക്കെ ആ പുകഴ്ത്തലിലൂടെ മാത്രം ജീവിക്കേണ്ട ഗതികളിലേക്ക്, മൈക്കിൾ എച്ച് കാർട്ടിൻ നബിയുടെയും അലക്സാണ്ടർ ജേക്കബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ ഒക്കെ ചില പുകഴ്ത്തലിലൂടെ മാത്രം പിടിച്ചു നിൽക്കേണ്ട ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഗതികേട്. എന്താണ് അലിയർ കാസിമി പറയുന്നത്? ചീഞ്ഞഴുകിയ നാവുകൾ ആ വ്യക്തിത്വത്തെ ദുഷിച്ചിട്ടുണ്ട്, നല്ല നാവില്ല അതിനെ പുകഴ്ത്തിയിട്ടുണ്ട്. ഇത് ഇനി ആ ചീഞ്ഞഴുകിയതാണോ നല്ലതാണോ എനിക്ക് ഏതായാലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏതായാലും ഇത്തരം കാര്യത്തെ പുകഴ്ത്താൻ തോന്നുന്നില്ല. കൊള്ളാം, അഭിനന്ദനാർഹമാണ്. ഈ സൗത്ത് എന്ന തോട്ടത്തിൽ ഒരു വെണ്ണിനോട് ചെയ്തത് കൊള്ളാം, കേട്ടോ, നന്നായിരിക്കുന്നു. അങ്ങയുടെ ഈ വലിയ പ്രവൃത്തി കണ്ട് എൻ്റെ കണ്ണ് നിറയുന്നു, ഹൃദയം നിറയുന്നു എന്നൊന്നും പറയാനുള്ളൊരു വട്ട് നമുക്കാർക്കും ഇല്ല. അതുള്ളവരുണ്ടാ, ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇതിനകത്ത് നല്ലനാവെന്നും ചീഞ്ഞനാവെന്നും പുള്ളി വേർതിരിക്കാൻ തന്നെ കാരണം, ഇവരത് തരംതിരിക്കും തന്നെ നല്ല നാവ് എന്നതിനെ പറ്റി ഒരു സാമാന്യ മനുഷ്യൻ എന്ത് ഗ്രഹിച്ചോ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇസ്ലാമിൻ്റെ ബോധം. അപ്പോൾ എന്താണ് നിങ്ങൾ ശരിയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റാണ് അവിടുത്തെ ചിന്ത. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക സുഹൃത്തുക്കൾ, നിങ്ങളുടെ ആ ധാർമ്മികതാ നിലവാരവും നിങ്ങളുടെ ദൈവശാസ്ത്ര വീക്ഷണവും നിങ്ങളുടെ ഉള്ളടക്ക എന്താണെന്നും ഒക്കെയുള്ളൊരു കാര്യം ഇനിയുള്ള കാലത്ത് ഇങ്ങനെ റൂമിട്ട് പറയണം. വേറൊന്നുകൂടെ അത് കേൾക്കാൻ പോലും ആരും എത്തുന്നില്ല. ഇസ്ലാമിനെ വിമർശിക്കുന്നൊരു റൂമിൽ വരുന്നതിൻ്റെ 10% പോലും ഇന്നിപ്പോൾ ഇസ്ലാമിനെ പറ്റി പറയുന്ന നിങ്ങളിടുന്ന റൂമിൽ കേൾക്കാനില്ല എന്നുള്ള ഒരു ദുര്യോഗം അവിടെ നിൽക്കുന്നു എന്നതും കാണാതിരിക്കേണ്ട. താങ്ക് യു. പാസ്റ്റർ, ഇന്നലത്തെ റൂം വളരെ നല്ല ഒരു ചർച്ച തന്നെയായിരുന്നു. അവസാനം പാസ്റ്റർ പെട്ടെന്ന് അതെന്തോ നെറ്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, പാസ്റ്റർ പെട്ടെന്ന് പിന്നെ കാണാതായി. നെറ്റിന്റെ പ്രശ്നമുണ്ടായി എനിക്ക് ഇവിടെ, എന്താ പറയുക, ക്ലബ് ഹൗസിൽ എന്തോ പ്രയാസം ഉണ്ടായി, പെട്ടെന്നുണ്ടായി സാങ്കേതിക. ഓക്കെ ഓക്കെ, എനിവേ അതിനുശേഷം ഞങ്ങൾ പിന്നെ ക്ലോസ് ചെയ്യുകയായിരുന്നു. നല്ല നല്ല ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. പിന്നെ ഈ പാസ്റ്ററിൽ നിന്ന് വളരെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒരു ഒരു വളരെ നല്ല രീതിയിൽ ഉത്തരം പറയുന്ന പാസ്റ്ററുടെ ഈ രീതികളൊക്കെ ഞങ്ങൾക്കും അനുകരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റാറില്ല. ഇമോഷണലായി പോകും പലപ്പോഴും ഇവരുടെ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ. അതിനെ ശരിയായ രീതിയിൽ എങ്ങനെയാണ് നേരിടേണ്ടതെന്നൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പാസ്റ്റർ. ഞാനും ഇമോഷണൽ ആകാറുണ്ട്. ഇന്നൊരു ഒരു റൂമില് ഞാനൊന്ന് ബൈ ചാൻസ് കയറി, നമ്മുടെ തന്നെ ഐബിറ്റിലാണ്, സിജോ ബ്രദർ ഒക്കെ ഇട്ടാണ്, അവിടെ ബഹുമാനായ ജെയിംസ് സാർ ഉണ്ടായിരുന്നു. അപ്പൊ താഴെ ഇരുന്നൊരു നാസ്തികൻ
ഇടുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഞാനല്പം വയലന്റ് ആയിട്ട് മറുപടി പറയേണ്ടി വന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ നിന്നിടുകയാണ് മാർപ്പാപ്പ വയറ്റിപ്പഴപ്പിന് നടക്കുകയാണ്. ഇയാൾക്ക് മാർപ്പാപ്പ ആരെന്നറിയോ? ഒരു മാർപ്പാപ്പയാകാൻ എടുക്കുന്ന കടമ്പകൾ എന്താന്നുള്ള അറിയോ? ഇനിയും മാർപ്പാപ്പയോടും പാപ്പസിയോടും ഒക്കെ നമുക്ക് വിരോധം ഉണ്ടായേക്കാം, വിയോജിപ്പ് ഉണ്ടായേക്കാം. പക്ഷെ ഇദ്ദേഹം അറിയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒരു രാജ്യം ഭരിക്കുന്ന ഒരു അധികാരിയാണ്. അതുകൊണ്ട് ആ നാട്ടിൽ വരുമ്പോൾ പ്രോട്ടോക്കോൾ ഉണ്ട് അദ്ദേഹത്തിന്. അല്ല, ഇമാം വരുന്ന പോലല്ല അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി രവീന്ദ്രൻ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഫ്ലൈറ്റ് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും സ്വീകരിച്ചുകൊണ്ട് പോകുന്ന പോലല്ല. മാർപ്പാപ്പയ്ക്ക് ഇവിടെ വന്നാൽ ഡിപ്ലോമാറ്റിക് പ്രോട്ടോക്കോൾ ഉണ്ട്. അദ്ദേഹം ഒരു രാജ്യ അധികാരിയാണ്, വത്തിക്കാന്റെ ഭരണാധികാരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാവലിയുടെ ശബ്ദമാണ്, ലോകത്തിലെ ഒന്നാമത്തെ ശബ്ദം എന്ന് പറയുന്നത് മറ്റേ അമേരിക്കൻ പ്രസിഡന്റിനെ അല്ല, മാർപ്പാപ്പയുടെയാണ്. ഇതെത്രയും പറഞ്ഞതറിയോ? പക്ഷെങ്കിൽ ജോൺ പോൾ രണ്ടാമനെ പോലുള്ള ചില മാർപ്പാപ്പമാരുണ്ട്. ഒറ്റമുറി വീടിനുള്ളിൽ സ്വയം ഇസ്തിരിയിട്ട് സ്വന്തം കുപ്പായം കഴുകി സ്വന്തമായി കാപ്പിയിട്ട് കുടിച്ച് ജീവിച്ച മനുഷ്യനാണ്, മനസ്സിലാക്കിക്കോണം. അപ്പൊ ഇദ്ദേഹത്തെ പോലും മനുഷ്യനെ വന്നിട്ടാണ് വയറ്റിപ്പിഴപ്പ് മാർപ്പാപ്പ. എന്നിട്ട് മുകളിരിക്കുന്നവരെല്ലാം ഇരുപത്തിൽ പറയുക, അപ്പൊ അയാൾ ആകപ്പാടെ സ്തംഭിച്ചു പോകുന്നതിന് മറുപടിയാണ് കൊടുത്തത്. ഈ ജെയിംസ് സാർ എന്ന് പറഞ്ഞാൽ IAS കാരനാണ്, റിട്ടയർഡ് IAS കാരനാണ്. അവിടെ വന്നിരുന്ന് ശാസ്ത്ര വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോഴാ താഴെ നിന്നൊരു ചങ്ങാതി ഈ നാസ്തികന്റെ സ്വയസിദ്ധമായ കുറെ ശാസ്ത്രം അടിച്ചു വിടുന്നത്. അപ്പൊ ഞാനത് ഒന്ന് പറയേണ്ടി വന്നപ്പോൾ അല്പം വൈകാരികമായി തന്നെ പ്രതികരിച്ചു. അപ്പൊ ഈ വൈകാരികമായി നമ്മളെല്ലാം തന്നെ ചില ഘട്ടങ്ങളിൽ പ്രതികരിച്ചു. അത് മനുഷ്യ സഹജമായ ഒരു പ്രശ്നമാണ്. എന്നാൽ കഴിവതും നമ്മൾ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ മനുഷ്യരെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് പറയണം. എനിക്കൊരു ചെറിയ ദോഷമുണ്ട്. ദോഷം എന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമർ സെൻസ് വല്ലാതെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിലും മറ്റു കക്ഷികൾക്ക് അത് വല്ലാത്ത അത് വൂണ്ടഡ് ഹാർട്ട് അല്ലെങ്കിൽ അത്രയൊരു മുറി ഉണ്ടാകുന്നു എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യം. അപ്പൊ ഈ ഞങ്ങളുടെ ഫാദറും ഇങ്ങനെയായിരുന്നു, അങ്ങനെ സംസാരിക്കുന്ന ഒരാളായിരുന്നു. സംസാരിച്ചു വരുന്ന വഴിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അത് നിരുപദ്രവകരമായ തമാശകളായിരുന്നു നമ്മൾ പറയുന്നത്. പക്ഷെ അത് നമ്മൾ ആസ്വദിക്കുമെങ്കിലും മറ്റുള്ളവർക്ക് അത് ചെറിയ വേദനകൾ ഉളവാക്കുന്നു പല ഘട്ടങ്ങളിൽ ബോധ്യപ്പെട്ട്. അതൊക്കെ ഞാൻ കുറയ്ക്കാറുണ്ട്. എന്നാലും ചില ഘട്ടങ്ങളിൽ നമ്മൾ ഹദീസുമൊക്കെ വായിച്ചു വരുന്ന വഴിക്ക് നമ്മൾ അതിനെ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തു പോകും. പോട്ടെ. അപ്പൊ ഇതില് എല്ലാ ചർച്ചകളിലും നമുക്കൊരു എയിമുണ്ട്. ആ എയിം ഗോസ്പല് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്, ജനങ്ങളിലേക്ക് ഗോസ്പൽ എത്തിക്കുക, ക്രിസ്തുമതം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് എല്ലാവരും തുനിയണം, ഗോസ്പല് പറയാൻ ശ്രമിക്കണം. ഇത് മാത്രം പറയുകയല്ല, നമ്മുടെ നന്മകളെ യേശുവിന്റെ മഹത്വത്തെ പറ്റി പറയാൻ നമുക്ക് ഒത്തിരി ഉണ്ടല്ലോ, പറഞ്ഞാൽ തീരാത്ത വിധത്തിലുണ്ടല്ലോ. അപ്പൊ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് ചർച്ചകൾ പോകണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എല്ലായിടത്തും ഗോസ്പല് പറയാൻ വേണ്ടി കൂടി നമ്മൾ അവസരങ്ങൾ പാർത്ത് കാത്തിരിക്കണം. അത് നമുക്ക് മുമ്പിൽ ദൈവം അവസരങ്ങളെ കൊണ്ട് തരും, അതിനുള്ള സാവകാശങ്ങളെ കൊണ്ട് എത്തിച്ചു തരും. പിന്നിലെ ഒരു സഹോദരി വന്നു, അവരൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ നമ്മൾ ഇസ്ലാമിനെ അവർ ഇസ്ലാമാണ് എന്നൊരു ചിന്തയിൽ ഇസ്ലാമിനെ കേന്ദ്രീകരിച്ചൊരു മറുപടി പറഞ്ഞു. രണ്ടാമത് അവർ കയറി വന്നത് ക്ലിയർ ചെയ്തു, അവർക്ക് ഇസ്ലാമിനോട് താല്പര്യമില്ല, ഇസ്ലാം ആയിരുന്നു. പിന്നെ പാവത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നത്, പക്ഷെ അത് കുറെയൊക്കെ നമുക്ക് വിശദീകരിക്കാൻ പറ്റി, അവരത് കേട്ടിരിക്കുകയും ചെയ്തു. അപ്പൊ ഈ ചർച്ചകളിലൂടെ താഴെ ഇരിക്കുന്നവരെ കൂടി നമുക്ക് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് കാര്യങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കണം. അങ്ങനെയുണ്ട്, അത് എല്ലാവരും പ്രാർത്ഥനയോടെ വേണം ഈ കാര്യങ്ങളെ സമീപിക്കാൻ. അപ്പൊ നമുക്ക് ആ ടാലന്റ് കിട്ടും, എങ്ങനെ ആത്മസംയമനത്തോടെ പറയാനായിട്ട് എന്നുള്ളൊരു ഇത് കിട്ടും. പിന്നെ ഒരു ഘട്ടത്തിൽ പോലും പ്രകോപിതരാകരുത്, ഇമോഷന്റെ അടുത്ത ഘട്ടം അത് പ്രകോപനം. അപ്പോ എടാ പോടാ വെളിയിലേക്ക് ഞാൻ പോകാറില്ല കഴിവതും. അത് ചില ഘട്ടങ്ങളിൽ അത്രത്തോളം എത്തുന്നു എന്ന് വരുമ്പോഴേക്ക് നമുക്ക് സ്വയം നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. നമ്മളെ പറഞ്ഞാലും അതിൽ അങ്ങനെ കാണണം. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഇവിടെ ഒരു മനുഷ്യരൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റ് അദ്ദേഹം പറയുന്നത് എന്തോ എന്നെ പറ്റി, മറ്റേ എന്തുവാ, അനിൽ വന്നപ്പോ അല്ല ഓഡിറ്റിങ് മുൻപേ നടന്നു, മുഹമ്മദ് ഇപ്പോഴും വിജയിച്ച് മുന്നോട്ട്. അത് ഞാൻ സമ്മതിക്കുന്നല്ലോ, അതല്ലേ ഞാൻ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാനൊരു മറുപടി, എൻ്റെ തന ശൈലിയിൽ ഒരു മറുപടി പറയാം. അദ്ദേഹത്തിന്റെ പേര് വായിക്കാൻ പറ്റുന്നില്ല, മിയാ മിയാ എന്നാണ് മുഹമ്മദ് എന്ന രീതി തെറ്റിയാണോ, എന്തായാലും മിയാ മിയാ MM എന്നാണ് കാണുന്നത്. അത് MM അക്ബറുടെ ഫേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നിങ്ങൾ പറഞ്ഞോണ്ട് എനിക്ക് യോജിപ്പുണ്ട്, മുഹമ്മദ് വിജയിച്ച് തന്നെ പോവാണ്. തർക്കം തിരിക്കുന്നു, കാരണം അതായി 1400 കൊല്ലം കഴിഞ്ഞിട്ടും
ഈ കാർന്നൂർ കല്ലെടുത്തെറിയുന്നതല്ലേ, ഇവിടുന്ന് കാശും മുടക്കി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ഫ്ലൈറ്റിൽ കയറി അവിടെ ചെന്നിട്ട് പുള്ളി ഇമ്രാൻഖാൻ എറിയുന്ന പോലെ, പണ്ട് ഇമ്രാൻഖാൻ ബോൾ ചെയ്യുന്ന പോലെ വന്നിട്ട് ക്രിക്കറ്റുകാർ എറിയുന്ന പോലെ തന്നെ അയറ് അത് എറിയ എന്നുണ്ട് കീച്ചു കാണും. അപ്പൊ അത് മുഹമ്മദിന്റെ കഴിവല്ലേ, അങ്ങ് ഇന്നും ആ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ എറിയിക്കാൻ പറ്റുന്നു, പിന്നെ ഈ മാഷിന്റെ കൈ വെട്ടിക്കാൻ പറ്റുന്നു, പിന്നെ അവലും പലരും മേടിച്ച് വീട്ടിൽ കരുതി വെക്കാൻ കൊച്ചും ചെറുക്കനെ കൊണ്ട് പറയിപ്പിക്കുന്നു. മുഹമ്മദ് വിജയം തന്നെയാണ്, ആര് പറഞ്ഞു പരാജയം, മുഹമ്മദ് ഒത്തിരി വിജയിച്ചു, വിജയം തന്നെയാണ്. എവിടെ നിങ്ങൾക്ക് പരാജയം? അവിടെ ഒന്നും പരാജയമില്ല. അപ്പൊ നിങ്ങൾ പരാജയപ്പെട്ട ഒരു സ്ഥലമേ ഉള്ളൂ, ആ സ്ഥലം നിങ്ങൾ ക്രൈസ്തവ മിഷണറിമാരടുത്ത് വന്ന് മുഹമ്മദ് എന്തോ സംഭവമാന്ന് പറഞ്ഞു, ഇതുവരെ അത് പിടികിട്ടുന്നില്ലേ, എന്തോ സംഭവമാ അതങ്ങ് പറ, അത് പറയാൻ പറ്റുന്നില്ല. മുഹമ്മദ് മാന്യനായൊരു മനുഷ്യനാണോ, അച്ചടക്കമുള്ളൊരു മഹൻ വ്യക്തിത്വമാണോ, തികവുറ്റൊരു പ്രവാചകനാണോ, നന്മ മനുഷ്യ സമൂഹത്തിന് നൽകി കൊടുത്ത ഒരു ചിന്തകനാണോ, ഇതൊക്കെ ഒന്ന് പറ ഇതല്ലേ വേണ്ടേ. നമ്മൾ ഈ പരസ്പരം പറയുന്നതിന് മുമ്പ് ഇവിടെയാണ് സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ അങ്ങനെ ഒരാളെ മുഹമ്മദിൽ കാണുന്നില്ല. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ്, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. മുഹമ്മദ് ഈ അടുത്ത കാലത്ത് നിങ്ങൾ എവിടെയും കേട്ടോ മുസ്ലിങ്ങൾ ഈ മാനവരിൽ മഹോന്നതൻ പറഞ്ഞു നടക്കാറില്ല, കാരണം നാണക്കേടായി പോയെന്ന്. പാപങ്ങൾ ഈ ബോർഡെല്ലാം ഇങ്ങനെ എഴുതി വെച്ചു, മാനവരിൽ മഹോന്നതൻ. ബംഗാളിയെ കൊണ്ടുവന്ന് വീട് പണിക്കുന്നു കേട്ടിട്ടുണ്ട്, പക്ഷെ ബംഗാളിയെ ഇറക്കി ചീത്തളിക്കുന്ന ആദ്യമായിട്ട് കേൾക്കുക. അതിനൊരു കാര്യമുണ്ട്, അതിനൊരു കാര്യമുണ്ട്, പറയാം പറയാം. ആ ബംഗാളിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നന്നായി. അതായത് മുഹമ്മദ് ഒരു ദീർഘവീക്ഷണമുള്ള ആളാണ്, ഇതാണ് എന്റെ കുഴപ്പം, അത് ഒന്നും ഓർക്കല്ലേ. മുഹമ്മദ് പറഞ്ഞു സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, അപ്പോ ഇപ്പൊ കൃഷി ചെയ്യാൻ ബംഗാളി നാളുകൾ ഇറക്ക കേരളത്തിൽ. അപ്പൊ ഈ വാക്യവും കണ്ട് തത്വത്തിൽ ഇവര് അംഗീകരിച്ചു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ കൃഷി നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചെയ്യുന്നതെല്ലാം ഇതുപോലെ പുറത്തുനിന്ന് ആളിനെ കൊണ്ടുവരും, ഇവിടെ ആരും സ്വന്തമായിട്ട് ചെയ്യുന്നില്ല. അപ്പോ ഇത്തരത്തിൽ ഇവർ കൊണ്ടു നിർത്തിയിരിക്കുന്ന ആരോ കക്ഷികൾ വന്നാണ് ഈ ആക്രോശിക്കുന്നത്, ബംഗാളിയിലും മറ്റു ഭാഷയിലും ഒക്കെ വന്ന് ആക്രോശിക്കുന്നത്. ഈ കൃഷിയിടങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് സ്ത്രീകൾ അടി കൊടുത്ത് കാണും, അപ്പൊ വന്ന് ഇവിടെ വന്ന് ഈ രൂപത്തിൽ പ്രതികരിക്കുക. അപ്പോ മഹോന്നതൻ ഇങ്ങനത്തെ ദീർഘദർശനം ചെയ്തു. അപ്പൊ അതിലെങ്ങാണ്ട് നിരാശ ബാധിച്ചൊരു മനുഷ്യൻ, ആരോ വിവരമുള്ളവർ അവിടെയും കാണുമല്ലോ, അങ്ങനെ എങ്ങാണ്ട് പറ്റിയൊരു പരാജയമാണ്. ഇനി ഇവിടെ ഒരു സുഹൃത്തിട്ടിരിക്കുന്ന കമന്റ് നമ്മൾ നിർത്തി പോകാനാണ്. അതിലൊന്നാണ് നമ്മൾ നിർത്തി പോകണം എന്ന് പറഞ്ഞാത്തൊരു കാര്യം, സത്യത്തിന്റെ ഇടയ്ക്ക് കള്ളം തിരി ഈ കയറ്റി ബൈബിൾ ചെയ്ത പോലെ, ഇതൊക്കെ എത്രയോ തേഞ്ഞു തീർന്ന വാദമാ. ഏതെങ്കിലും ഇസ്ലാമിക കുഞ്ഞിന് നട്ടലുണ്ടെങ്കിൽ, നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണെങ്കിൽ കുനിയണമെന്നില്ല, നിങ്ങൾ പൊട്ടിപ്പോകും. അന്തസ്സുള്ള ഒരുത്തന് വന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളിത് ഇത്രയും പേര് താഴെ വെക്കുക, ബൈബിള് ഇത്രയും പേര് താഴെ വെക്കുക. നിങ്ങൾ കാണുന്ന പറഞ്ഞ പോരാ, മുഹമ്മദിനെ ഉദ്ധരിച്ചു പറയണം, ഞങ്ങളുടെ മുഹമ്മദ് ഇതാ പറയുന്നു, ഞങ്ങളുടെ ഖുറാൻ ഇതാ പറയുന്നു, ഖുറാനിൽ ഒരു സൂചന തന്നാൽ ഞങ്ങൾ ചെയ്തേക്കാം. അന്തസ്സുണ്ടോ? അന്തസ്സുണ്ടോ? നിങ്ങൾ പരാജയപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് മുഹമ്മദിനെ ഒഴിവാക്കാൻ ധൈര്യമുണ്ടോ? ഇത് ഞങ്ങൾ ചില 200 ദിവസമായിട്ട് ഇവിടെ ചോദിക്കുന്ന സുഹൃത്തെ, ഒരുത്തരം ത്രാണിയില്ല, മനസ്സിലായില്ലേ? തിരികെ കയറ്റി അല്ലാതെ കളഞ്ഞു, അപ്പുറത്ത് കളഞ്ഞു എന്നൊക്കെ നിങ്ങളുടെ ദാവാ പ്രഭാഷകന്മാർ അടിച്ചു വിട്ട പോഷ്കാണ്. മുഹമ്മദ് ഇത് അറിഞ്ഞിട്ടേ ഇല്ല, അള്ളാഹിക്ക് ഇത് അറിയത്തേയില്ല, നിങ്ങൾ പറഞ്ഞു വിട്ട കാര്യമാണ്. ബൈബിളിൽ തിരികെ കയറ്റി കുറെ എടുത്തു, അപ്പുറം കളഞ്ഞു, ഇപ്പറേ കളഞ്ഞു, അന്തസ്സുള്ളവൻ കയറി വന്ന് ഖുറാനിയും തെളിയിക്കുക, നിങ്ങളുടെ പുസ്തകം വെച്ച് തെളിയിക്കുക, പറ്റുമോ? നിങ്ങൾക്ക് അവസരം തരാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? പിന്നെ നിങ്ങൾ പ്രകോപിതനായിട്ട് കാര്യമില്ല. ഇനി ഒന്നും തിരുത്തിയില്ല, ഖുറാൻ ഒന്ന് കൂട്ടിക്കോ, അത് അതേപടി നിൽക്കുക. ഖുറാൻ തിരുത്തിയതിനൊക്കെ ഞങ്ങൾ എത്രയോ തെളിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും തിരുത്താത്ത ഈ ഖുറാൻ സത്യത്തിൽ അതിൽ പറയുന്ന മ്ലേച്ഛത, അതിനെയല്ലേ നിങ്ങൾ ഈ പ്രകീർത്തിക്കുന്നത്, അതിനെയല്ലേ ശ്രേഷ്ഠമെന്ന് നിങ്ങൾ ഈ പറയുന്നത്. അപ്പൊ സംസാരിക്കുമ്പോൾ നിങ്ങൾ വന്ന് നിങ്ങളുടെ ആശയം പറയണം, അല്ലാതെ നിങ്ങളുടെ മദ്രസയെ പഠിച്ച കാര്യം ഞങ്ങൾക്ക് കേൾക്കണ്ട. ഖുറാനെ ഉദ്ധരിച്ച് പറയാവോ, അല്ലെങ്കിൽ മുഹമ്മദിന്റെ വാക്കുകളെ ഉദ്ധരിച്ച് പറയാവോ? താങ്കൾക്ക് സ്വാഗതം, ഇവിടേക്ക് വരൂ, വന്ന് പറയൂ, ഞങ്ങൾ ഉൾക്കൊള്ളാം, കഴിവെങ്കിൽ കയറിപ്പോര്. ഹലോ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാനാണ് കയറി വന്നത്. എന്റെ ചോദ്യം, ഞാൻ പല ഇസ്ലാമിസ്റ്റുകളും പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ ജാഹിലിയ കാലത്ത് സ്ത്രീകളാണ് ജനിക്കുന്നത്, അവരെ ജീവനോടനെ കുഴിച്ചു മൂടി അവരെ ജനിച്ച ഉടനെ തന്നെ കൊലപ്പെടുത്തിയിരുന്ന ഒരു സ്വഭാവം ജാഹിലിയ കാലത്ത് മക്കവാസികൾക്ക് ഉണ്ടായിരുന്നു.
അതിനൊരു അന്ത്യം കുറിച്ചത് ഇസ്ലാമിൻ്റെ പ്രവേശനത്തിന് ശേഷമാണെന്ന് പറയുന്നത് പല സ്കോളേഴ്സും ഈ ദാവാ പ്രവർത്തനത്തിലൂടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും ചരിത്രപരമായ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ബിലാൽ, ഇത് ഇത് സത്യമാണെങ്കിൽ മുഹമ്മദിന് ഇത്രയധികം സ്ത്രീകളെ എവിടെ നിന്ന് കിട്ടി നിക്കാ ചെയ്യാൻ? അപ്പൊ അവിടെ ജനിക്കുന്ന കുട്ടികളെല്ലാം കുഴിച്ചു മൂടപ്പെടുകയായിരുന്നെങ്കിൽ അവിടെ വളരെ ചുരുക്കം സ്ത്രീകളും, അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീക്ക് പല ഭർത്താക്കന്മാരെ വെക്കേണ്ടി വന്നേനെ. പക്ഷെ മറിച്ച് ഇസ്ലാം അവിടെ പ്രചരിക്കപ്പെട്ട ശേഷം നിങ്ങൾ പല ഹദീസുകളും വായിക്കൂ, ഓരോ നാട്ടിലുള്ള ഓരോ മുസ്ലിംങ്ങൾ, അതായത് പുതുതായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചവർ വന്നിട്ട് മുഹമ്മദിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രവാചക എനിക്ക് 10 ഭാര്യമാരുണ്ട്, ഞാനിനി എന്ത് ചെയ്യണം? ഇദ്ദേഹം ഓൾറെഡി ഇറക്കി കഴിഞ്ഞിരുന്നു, ഒരു 4 ഭാര്യമാരെ വിൽക്കാൻ പാടുള്ളൂ അറ്റ് എ ടൈം, ഒരു സമരേ സമയം. അപ്പോ പലരും വന്നിട്ട് കുറേ ഹദീസുകളുണ്ട്, അത് നിങ്ങൾ ആ ബുക്ക് ഓഫ് മാരേജ് ഒക്കെ എടുത്ത് വായിക്കൂ, ഹദീസുകളിൽ സഹീ ബുഖാരി സഹീ മുസ്ലിം അതിൽ കാണാൻ കഴിയും. പലരും വന്നിട്ട് പറയാ, മുഹമ്മദെ ഞാൻ എനിക്ക് 12 ഭാര്യമാരുണ്ട്, ഞാനിനി എന്ത് ചെയ്യണം? അപ്പൊ മുഹമ്മദ് പറയാ, നിങ്ങൾ ഇഷ്ടമുള്ള 4 പേരെ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാത്തിനെയും തലാക്ക് ചൊല്ലി പറഞ്ഞേക്കും. അങ്ങനെ എത്രയോ പേരാണ് വന്ന് ചോദിക്കുന്നത്, ചിലർക്ക് നാല് പേര് വയ്ക്കാം, 6 പേര് 8 പേര് 10 12 വരെ ഉള്ളവരെ ഞാൻ കണ്ടു. അപ്പൊ ഒരു മനുഷ്യൻ ഇത്രയും ഭാര്യമാര് അന്നത്തെ കാലത്ത് ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുക എന്നുള്ളത് അവിടെ സ്ഥിരം സംഭവമാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ? പ്രത്യേകത വേറൊരു കാര്യം ഞാൻ പറയാം, ഇന്ത്യയില് ഇങ്ങനെയുള്ള പരിപാടി ഉണ്ടായിരുന്നു, അതായത് പെൺകുഞ്ഞുങ്ങൾ ഇവിടെ ഡൗറി കൊടുക്കേണ്ടത് ഒരു ബാധ്യതയായതുകൊണ്ട് ഇന്നുമുണ്ട്. കൃഷ്ണഗിരി ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാടു ഇത് വളരെ ഇൻഫേമസ് ആണ്, അവിടെ കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ഉസിലംപെട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പ്രാക്ടീസ് ഇന്നും നടക്കുന്നുണ്ട്. ഇത് ഒരു സാമൂഹിക പാപം തന്നെയാണ്, പെൺകുഞ്ഞുങ്ങൾ ഒരു ബാധ്യതയാണ്, അവരെ കൊണ്ട് ചെലവ്, പിന്നെ അവരെ കെട്ടിച്ചു വിടണം, ഇങ്ങനെയുള്ള ഒരു സാമൂഹിക തിന്മ തന്നെയാണ് അവരെ ഇങ്ങനെ നശിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ആൺകുഞ്ഞുങ്ങൾക്കും പെൺകുഞ്ഞുങ്ങൾക്കും എപ്പോഴും റേഷ്യോ, ദൈവത്തിന്റെ സൃഷ്ടിയിൽ എപ്പോഴും ഒരു 50 മേലെ സ്ത്രീകളും ഒരു 50 ഒരു പോയിന്റ് കുറവ് ആൺകുട്ടികളും, ഈ റേഷ്യോയിലാണ് ലോകമെമ്പാടും റേഷ്യോ. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് പ്രത്യേകിച്ച് പഞ്ചാബ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, ഹരിയാന 48-47% പെൺകുഞ്ഞുങ്ങളും 51-52% ആൺകുഞ്ഞുങ്ങളും ഉള്ളതായിട്ട് കാണാം. അത് സെലക്റ്റീവ് അബോർഷൻ ചെയ്യിക്കുന്നത് കൊണ്ടാണ്. പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ അവര് കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും, സ്കാനിങ്ങില് പെൺകുഞ്ഞാണെങ്കിൽ അതിനെ അബോർട്ട് ചെയ്ത് കളയും. ഇത് വളരെ വ്യാപകമായിട്ട് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, കുറേയൊക്കെ ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇത് നടക്കുന്ന കാര്യമാണ്. അപ്പോ പൊതുവിൽ ലോകത്ത് ഉണ്ടായിരുന്ന പഴയ കാലത്തുള്ള മനുഷ്യരും ഇപ്പോഴുള്ള മനുഷ്യരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ചിലരൊക്കെ, ചുരുക്കം ചിലരൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു, അത് നിർത്തിയത് മുഹമ്മദ് ആണെന്ന് പറയുന്നതൊക്കെ വലിയ ഒരു മണ്ടത്തരമാണ്. മുഹമ്മദിനെ ഒന്ന് വെളുപ്പിച്ച് കാണിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമാണെന്നാണ് എന്റെ അഭിപ്രായം. പാസ്റ്റർ കൂട്ടിച്ചേർത്തോളൂ. ഞാന് അത് തന്നെയാണ് പറയാനുള്ളത്. ഈ ഉസിലംപെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ സുഹൃത്ത് പോയി സുവിശേഷം പ്രചരിപ്പിച്ച ഒരാളാണ്. അവര് ഇതേപ്പറ്റി എഴുതിയ ഒരു ലേഖനം, ഒരു മലയാള ലേഖനം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് പത്രത്തിലാക്കി ആ സർക്കാരിന്റെ ശ്രദ്ധയിൽ പെട്ടു. ഇതേപ്പറ്റി അവിടെ പാർത്ത് ഒരു വലിയ തമിഴ്നാട്ടിലെ കമ്പനി ഒരു സിനിമ തന്നെ എടുത്തു. ആ സിനിമയിലെ പാട്ട് നമ്മൾ കേൾക്കുന്ന ഉസിലംപെട്ടി പെൺകുട്ടി എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, അതിന് ഈ ഇൻസിഡന്റ് അല്ല ഇതാണ്. അപ്പോ പെൺകുട്ടികളെ ഇങ്ങനെ ക്രൂരമായി കൊല്ലുന്ന സ്ഥിതി, ആ കൊല്ലുന്ന രീതി വായില് ഈ നെല്ലിടുകയാണ്, കൊച്ചുകുട്ടിയുടെ പ്രസവിച്ച ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ കുഞ്ഞിന്റെ വായിൽ നെല്ലിടുക,
അത് തുമ്മി ശ്വാസം കിട്ടാതൊക്കെ ഇത് കൊണ്ട് മുറിവെറ്റൊക്കെ മരിക്കുക, ക്രൂരമാണ്. ഒത്തിരി വിവിധതരത്തിലെ മരണമുണ്ട്, മന്ത്രവാദം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ലോകത്തിൻ്റെ പലയിടങ്ങളിലും നടന്നിട്ടുണ്ട്, മനുഷ്യക്കുരുതിയൊക്കെ ഉണ്ട്, അറബിയിലും നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊരു വ്യാപക സംഭവമാണെന്നും മുഹമ്മദ് ഒന്ന് നിർത്തലാക്കിയെന്നും യാതൊരു തെളിവില്ല. കാരണം അത് നമുക്ക് മുഹമ്മദിനെ എടുക്കാം. മുഹമ്മദ് എന്നാണ് ഈ അറബിയിൽ തലപൊക്കിയത്? അദ്ദേഹത്തിൻ്റെ 40-ാം വയസ്സിലാണ് നബുവത്ത് കിട്ടുന്നത്, പ്രവാചകനാണ് എന്ന് ക്ലെയിം ചെയ്യുന്നു. അദ്ദേഹം പിന്നെ 21 വർഷമായി ജീവിച്ചിരുന്നുള്ളൂ. ഈ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ പെണ്ണുങ്ങളെല്ലാം മരിച്ചു പോവുകയാണെങ്കിൽ, കുഞ്ഞുങ്ങളെ അങ്ങനെ കൊല്ലുകയാണെങ്കിൽ, ജാഹിലിയ കാലം ആണെങ്കിൽ, ജാഹിലിയ കാലം കാലത്ത് പെൺകുട്ടികൾ കാണാൻ പാടില്ല. മുഹമ്മദിന് തന്നെ മക്കൾ അത്ര ഉണ്ട് പെൺപിള്ളേർ. ഫാത്തിമ എങ്ങനെ ഉണ്ടായത്? അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ എങ്ങനെയാണ് ഇത്രയും പെണ്ണുങ്ങൾ അവിടെ ഉണ്ടായത്? അവരെല്ലാം പ്രായം കഴിഞ്ഞല്ലേ വന്നേ. അപ്പോൾ പെണ്ണുങ്ങളെ കൊന്നിട്ടുണ്ട്, ജീവനോടെ കുഴിച്ചും കൂടിയിട്ടുണ്ടാകാം, ക്രൂരത അവരോട് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ മുഹമ്മദ് ഇവിടെ വന്ന് ഏത് നിയമത്തിലാണ് അതിന് മുഹമ്മദ് ഒന്ന് മാറ്റിയത്? എന്ത് നിയമം മുഹമ്മദ് ഇട്ടതിൻ്റെ തെളിവ് എന്തുവാ? അതിന് എഴുതിൻ്റെ ഡോക്യുമെൻ്റ് ഉള്ളത്? അപ്പം ഇത് കെട്ടുകഥയാണ്. അതായത് മുഹമ്മദ് ധീരനായിരുന്നു, അങ്ങേരം എന്തൊക്കെ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി പ്രഭാഷകർ പറഞ്ഞു വരുത്തുന്ന കാര്യമാണ്. മാത്രമല്ല ഈ ജാഹിലിയ കാലം എന്ന് പറയുന്നത് നല്ലൊരു കാലമാണ്. ഇവരിട്ട പേരായി ജാഹിലിയ. എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ജാഹിലിയ കാലത്ത് എന്ന് ഇവർ പറയുന്ന ഇരുളടഞ്ഞ അപരിഷ്കൃതമായ കാലം, ആ കാലം എന്ന് ഇവർ പറയുന്ന കാലത്ത് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഉക്കാള് എന്ന് പേരായിട്ടുള്ള ഒരു മഹോത്സവം നടക്കും. ഈ മഹോത്സവ കാലത്തേക്ക് വരുമ്പോൾ ഇവരെല്ലാവരും തന്നെ എല്ലാ സോഷ്യൽ ഇനിക്വിറ്റീസിനോടും ഈവിൾസിനോടും ഒരുപോലെ വിട പറഞ്ഞിട്ട് ശുദ്ധരായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ കുറേ തോന്നിയാസങ്ങളൊക്കെ ഉണ്ട്. അതായത് നഗ്നരായിട്ട് പ്രദർശനം ചെയ്യുക, മറ്റു കുറേ ലൈംഗിക ആവാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് അന്ന് അതിന് തെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം മുഹമ്മദ് ഈ ചെയ്ത കാര്യങ്ങളൊന്നും ഇവർക്ക് ഇന്നും തെറ്റായിട്ട് തോന്നുന്നില്ല. അന്നേരം പിന്നെ അന്ന് തോന്നുവോ ഈ ജാഹിലിയത്തെ പരിഷ്കരിച്ചു എന്ന് പറഞ്ഞ കക്ഷി എത്ര കിരാതമായിട്ടാണ് ജീവിതത്തെ ആസ്വദിച്ച് നടന്നതെന്ന് നോക്കിയോ. അപ്പം ഇത് അതിനു മുമ്പുള്ള മനുഷ്യന്റെ അവസ്ഥ. ഏറ്റവും വലിയ ഉയർന്ന സ്ഥാനം കവികൾക്കായിരുന്നു. കവികൾക്ക് ഒരു കവി ഒരു വീട്ടിലുണ്ടായാൽ, അല്ലെങ്കിൽ കവി ഒരു വീട്ടിൽ നിന്ന് വന്നാൽ, കവികൾ ഇതായിട്ടല്ല മനുഷ്യൻ തെറ്റിക്കപ്പെടുന്നത്, മനുഷ്യൻ കുറെ നാൾ കഴിഞ്ഞ് കവിയാവുകയാണ്. അപ്പൊ കവിതയെ ആലപിക്കുന്ന ഇമ്രാവുൽ കെയ്സിനെ പോലൊക്കെ ഉള്ള ആളുകളെ അത്യധിക ആദരവോടെ മനുഷ്യർ കാണുകയും ഇവർ വന്ന് മക്കയിൽ ഈന്തപ്പനകളുടെ മുകളിൽ ഈ കവിതകൾ എഴുതി തോലി കെട്ടിടുകയും ചെയ്യും. അപ്പോൾ ഭയഭക്തി ബഹുമാനങ്ങളോട് ആളുകൾ വന്ന് ഈ കവിത പാടുന്ന പതിവുണ്ടാകും. ആശയങ്ങൾ കവിതയിലൂടെ പറയുന്ന കാലമായിരുന്നു. മുഅല്ലാഖത്ത് എന്നറിയപ്പെടുന്ന കവിതാ സമാഹാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിലേക്ക് അറ്റവും മുറിയാണ് ഖുറാനിൽ കാണുന്ന ചില കാര്യങ്ങൾ. അത് ഇവ ഈ മദ്രസായി പഠിക്കുന്നവർക്ക് ഇതൊന്നും അറിയത്തില്ല, വേറെ കാര്യം. അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റഡി ഇവർ നടത്തുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ. അതുപോലെ ഖദീജയെ പോലെയുള്ള ധനാഢ്യമാരായ ബിസിനസ് ചെയ്യുന്ന സ്ത്രീകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് സ്ത്രീകളുടെ നില താഴോട്ട് പോയി. പിന്നെ ഗുണ്ടകളാണ് മുഹമ്മദിന്റെ സംരക്ഷണയെ വളർന്നത്. ഉദാഹരണം ഉമർ, എത്ര കിരാതമാണ് ഉമറിന്റെ കാര്യങ്ങൾ. പിന്നെ ഇങ്ങോട്ട് വരുന്നതെല്ലാം തന്നെ കൊള്ളയാണ് ശക്തിപ്പെടുന്നത്. എല്ലാവരും അധ്വാനിച്ചു വെക്കുന്നു, അതുപോയി ഇവർ ശേഖരിക്കുന്നു. ഒരു എക്സാമ്പിൾ, ഈ ഉമറിന്റെ കാലത്ത് ഇവർ പറയുന്ന സച്ചരിതരായ ഖലീഫമാരുടെ കാലം, ഖിലാഫത്തുൽ റാഷിദ കാലം, ആ കാലത്ത് എന്താ സംഭവിക്കുന്നത്? ഈ ഉമർ വിശേഷിച്ചും അതിൽ ഇച്ചിരി മയ അബൂബക്കറൊക്കെ അല്പം മയമായിരുന്നു, ആയിഷയുടെ അപ്പൻ. അപ്പോൾ ഉമറിൻ്റെ കാലം എത്തുമ്പോഴേക്കും അങ്ങേര് ജനങ്ങളുമായിട്ട് ഒത്തിരി ഒത്തിരി സ്ഥലങ്ങൾ വെട്ടിപ്പിടിച്ചു. അപ്പോൾ ഈ പോയയിടത്ത് ധാരാളം ഗോതമ്പ് വയലുകളും മറ്റ് ധാന്യമണികൾ വിളഞ്ഞിടക്കുന്ന വയലുകൾ ഇവർ സ്വന്തമാക്കി. ക്രിസ്ത്യാനികളുടെയാണ്, ഇതെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞ് ഇവർ കൃഷിയിലേക്ക് പതുക്കെ തിരിഞ്ഞപ്പോൾ മുഹമ്മദ് ഉമർ ആകെ വിഷമിച്ചിട്ട് പറഞ്ഞു, ഒന്നോ നിങ്ങൾ കൃഷിയും വളവും വെള്ളവും ഒക്കെ ഒഴിച്ച് അതിന് നേരം കളയണ്ട, ആ ഭൂമി ആ ക്രൈസ്തവരെ തന്നെ തിരിച്ചേൽപ്പിക്കണം. അവർ അത് തിരിച്ചു കൊടുത്തു. ഇത് ഈ മദനി ഉസ്താദും ഒക്കെ ഭയങ്കര ആവേശത്തോടെ പിടിച്ചെടുത്ത സ്ഥലമെല്ലാം ഉമർ ഖത്താബ് ആദരവോടെ തിരിച്ചു കൊടുത്തു. അങ്ങനെ വന്ന ഓരോരുത്തരും തങ്ങളുടെ കൃഷിയിടങ്ങൾ വാങ്ങി കണ്ണീരണിഞ്ഞ് ദൈവത്തിൻ്റെ ഈ പറഞ്ഞ ഖലീഫയ്ക്ക് മുമ്പിൽ നിറകണ്ണുകളോടെ നിന്നെന്നും ഖലീഫ അവരെ അനുഗ്രഹിച്ചു വിട്ടെന്നൊക്കെയാ. നിങ്ങളത് കേൾക്കണം. ഇവര് ഇതിൻ്റെ 1/5 ഖലീഫയ്ക്ക് കൊടുക്കണം. 1/5, മനസ്സിലായോ? 1/5 അങ്ങ് കൊടുക്കണം. അപ്പോൾ ഇവരുടെ ഉപജീവനം കഴിച്ച് 1/5 ഖലീഫയ്ക്കാ, പിന്നെയും കൊടുക്കണം. മറ്റ് അടുത്ത് കിടക്കുന്ന മുസ്ലിങ്ങൾക്കൊക്കെ വേറെ കൊടുക്കണം. അപ്പം ഇവർക്ക് കഷ്ടിച്ച് ഉപജീവനം കഴിക്കാനുള്ളത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ വരെ എൻ്റെ കയ്യിലിരുന്ന ഭൂമി
എൻ്റെ നിന്ന് പിടിച്ചെടുത്തിട്ട് തിരിച്ച് എനിക്കത് പാട്ടത്തിന് തരുന്നുള്ള തന്നിരിക്കുകയാണ്. ഇതാണ് ഈ കാരുണ്യം. ഇത് ഇവരാരും ഇതൊക്കെ പറയാറില്ല. എന്നിട്ട് ഉമർ പറഞ്ഞ കാര്യം, നമ്മുടെ ജോലി കൃഷിയൊന്നും അല്ല, നമ്മുടെ ജോലി യുദ്ധമാണ്. അപ്പം നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടവൻ കൃഷിയിലേക്ക് തിരിഞ്ഞാൽ നിങ്ങളുടെ വീര്യം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് അത് ചെയ്യരുത്. അപ്പം കൃഷി ചെയ്തും പണിയെടുത്തുമൊക്കെ ജീവിച്ച മനുഷ്യരിൽ നിന്ന് ഉൽപ്പന്നങ്ങളും മറ്റും തട്ടിയെടുത്തിട്ട് എന്തൊക്കെ എടുക്കുക അതെല്ലാം തട്ടിയെടുക്കുക, എന്നിട്ട് അവനെ ആക്ഷേപിക്കുക അവൻ ജാഹിലിയക്കാലത്തായിരുന്നു. ജാഹിലിയക്കാലത്ത് ഇങ്ങനെ ഈ കൊച്ചു പിള്ളേരെ 60 വയസ്സുകാരൻ കല്യാണം കഴിക്കുന്ന ഏർപ്പാടുണ്ടോ? അങ്ങനത്തെ കേട്ടുകളി വല്ലതും ഉണ്ടോ? അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. ജാഹിലിയ കുറെ മര്യാദയുടെ കാലമായിരുന്നു. മര്യാദ വിട്ടൊരു ജീവിതത്തെ പിന്നെ കാണുന്നത് അത് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മര്യാദ കേട് ജീവിതചര്യ. മനുഷ്യ ലോകത്ത് കൊണ്ടത് മുഹമ്മദാണ്. ഇങ്ങനത്തെ വൃത്തികെട്ട ജീവിതം വേറെ ആരെങ്കിലും പഠിപ്പിച്ചോ? സോക്രട്ടീസ് പഠിപ്പിച്ചോ? പ്ലേറ്റോ പഠിപ്പിച്ചോ? അരിസ്റ്റോട്ടിൽ പഠിപ്പിച്ചോ? ആരാ പഠിപ്പിച്ചേ? ഇത്രയും വലിയ ചിന്തകനും കഴിവുള്ളതെന്ന് പറഞ്ഞ മുഹമ്മദല്ലേ ഇത്രയും മ്ലേച്ഛമായ ജീവിതചര്യ മാനവ സമൂഹത്തെ പഠിപ്പിച്ചേ? ഇല്ലെങ്കിൽ ഇവർ തെളിവ് വെച്ച് കണ്ണിക്കട്ടെ, വെറുതെ തെറിയും അത് കഴിയാതെ തെളിവ് വെച്ച് മുകളിക്കൊന്ന് ഒന്ന് കണ്ണിക്ക്, ഞങ്ങളുടെ മുഹമ്മദ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലെന്ന് പറ ധൈര്യമുണ്ടോ ആർക്കെങ്കിലും? അപ്പോ കുഞ്ഞുങ്ങളെ കൊന്നൊന്നും തള്ളമാരെ കൊന്നൊന്നും ഒക്കെ പറയുന്ന വാദം തെറ്റാ. ഈ പുള്ളി എത്ര പിള്ളേരെ കൊണ്ടൊന്നും, ഈ പുള്ളി കൊണ്ട് കൊണ്ടോ ഒന്ന് മനുഷ്യരുടെ എണ്ണം അറിയണോ? എത്രയധികം ആളുകളെ ചത്തുപോയ മൃതശരീരങ്ങളെ നോക്കിയിട്ട് ആ മൃതശരീരങ്ങളെ പോലും ആക്ഷേപിക്കുക ചെയ്തേ. കൈബർ യുദ്ധം കഴിഞ്ഞിട്ട് ഇത് ചാക്കോപാഷം തോന്നുന്നു. കൈബർ യുദ്ധത്തെ കുറിച്ച് ഏതൊരാളും വലിയ ആവേശത്തോടെ പറയും, എന്നാൽ ഉഹദ് യുദ്ധത്തെ പറ്റി പറയില്ല. ആ യുദ്ധത്തിൽ മുഹമ്മദിനിട്ട് വെട്ടേറ്റു, അതങ്ങനെ കാര്യമായിട്ട് ഇവർ പറയല. അന്നൊരു കാര്യം കൂടെ നടന്നു. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദെന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ ഹിന്ദു വന്നിട്ട് ഹംസ, ഇദ്ദേഹത്തിന്റെ ഉറ്റ ചങ്ങാതിയായ ഹംസയെ കൊന്നിട്ട് ചത്തുകിടക്കുന്ന ഹംസയുടെ കരള് പറിച്ചെടുത്ത് കടിച്ച് കീറി ചവച്ച് തുപ്പിക്കളഞ്ഞു. അവരുള്ള വിരോധമുണ്ട്. ഇത്രയും ഭീകരത നടമാടിയ സ്ഥലമാണ് ഈ ഉഹദ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാല് ഈ മുഹമ്മദിന്റെ കാലം ചോരച്ചൊരിച്ചിലിന്റെയും കണ്ണീരിന്റെയും സ്ത്രീവിരുദ്ധതയുടെ ഒക്കെ ആയിരുന്നു. ഈ 4 ഖലീഫമാരുടെ കാലത്തും സുഖവും സ്വസ്ഥതയൊന്നും മനുഷ്യനെ കിട്ടിയിട്ടില്ല. പിന്നെ ഇവരെ സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള ഈ ബഹളത്തിനാണ് ഇവർ സന്തോഷമെന്ന് പേരിടുന്നത്, അതറിയത്തില്ലേ? ഈ മനുഷ്യനെ എല്ലാം കൂടെ താലിബാൻ അഫ്ഗാനിൽ ഇതുപോലെ ക്രൂരമായി കൊന്നെടുക്കുകയും തിളച്ച എണ്ണയ്ക്കകത്ത് കൈമുക്കുകയും, അതൊക്കെ നിങ്ങൾ കണ്ടതാണ്. തിളച്ച എണ്ണയ്ക്കകത്ത് കൈമുക്കുക എന്തിനാ? ആ പെൺകുട്ടി കയ്യിലെന്തോ വളയോ മറ്റോ അണിഞ്ഞതിന് കൃത്യ ശിക്ഷയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇവർക്ക് സന്തോഷം, എന്നിട്ട് ബാക്കിയെല്ലാം ജാഹിലിയും. അപ്പൊ ജാഹിലിയം എന്ന് ഇവരുദ്ദേശിക്കുന്ന ഇതാണ്. നമ്മൾ എപ്പോഴും ഞാൻ പറയാനുള്ള കാര്യം ആവർത്തിക്കുന്നു, പരിശുദ്ധി എന്ന് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്തിനാ? മുഹമ്മദ് കാണിച്ച മ്ലേച്ഛതയ്ക്ക്. സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? തലയരിയിലാണ് കാരുണ്യം. എന്താണ് നിങ്ങൾ ധരിച്ചു വെച്ചത് അതിന്റെ ഓപ്പോസിറ്റേ ചിന്തിക്കാവൂ ഇസ്ലാമിനെ സംബന്ധിച്ചോളം. നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? തലക്കിട്ടുള്ള വേട്ടാണ്. അപ്പൊ അത് നമ്മുടെ കുഴപ്പമാണ്. കാരണം ഇവര് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ധരിച്ചോണം, അതേ നിർവാഹമുള്ളൂ. അപ്പൊ അത് ശരിയായി വരും. അപ്പൊ അവർ ആ ക്ലെയിം കറക്റ്റ് ആയിട്ട് വരും, അല്ലെ അത് ഒരിക്കലും ശരിയായി വരില്ല.